ശ്രീ ഷാഫി ചാലിയം ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളാണ് ഈ പുസ്തകത്തിലാകെ എന്നാണ് കരുതിയിരുന്നത് പക്ഷേ ലീഗുമായും ബന്ധപ്പെട്ടും വിമർശനങ്ങൾ ഇന്നത്തെ പ്രസംഗത്തിൽ പിണറായി വിജയൻ ആദ്യം ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും തമ്മിൽ ഒരു താരതമ്യമില്ല എന്ന് പറയുന്നു പിന്നീട് അങ്ങോട്ട് ലീഗിനെ വിമർശിക്കുന്നതും കണ്ടു ഈ പുസ്തകത്തിൽ ആമുഖമായി ആശംസയിൽ പാലോളി മുഹമ്മദ് എഴുതുന്ന ഭാഗത്ത് അവസാന ഭാഗത്ത് പറഞ്ഞത് ഇതാണ് സമീപകാലത്തായി മുസ്ലിം ലീഗ് അബ്ദുൽ മൌല മൌദൂദിയുടെ മതരാഷ്ട്രവാദത്തിനും അനുബന്ധമായ വർഗീയതയ്ക്കും പൂർണമായും കീഴടങ്ങിയ നിലയിലാണ് കാണപ്പെടുന്നത് എടുത്തു പറയുന്നുണ്ട് സമസ്തയുടെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ സുന്നികൾ സുന്നികളെന്നറിയപ്പെടുന്ന വിഭാഗത്തിലെ പരമ്പരാഗത വിശ്വാസികളാണ് ലീഗിന്റെ അടിത്തറ സാധാരണ ജനങ്ങൾ നൂറ്റാണ്ടുകളായി കേരളത്തിൽ സാഹോദര്യത്തോടെ സഹവർത്തിച്ചവരാണ് എന്നാൽ സങ്കുചിതമായ സലഫിയ ആശയധാരകളും ജമാഅത്ത് ഇസ്ലാമിയും പ്രചരിപ്പിച്ചുവരുന്ന ശുദ്ധിവാദവും മതരാഷ്ട്രവാദവും സമീപകാലത്ത് വരുന്ന അമിതമായ സൗദി മതരാഷ്ട്രവാദവും മുസ്ലിങ്ങൾക്കിടയിൽ എല്ലാ വിഭാഗത്തെയും കാര്യമായി സ്വാധീനിക്കുന്നുണ്ട് എന്താണ് ഇതിനോട് താങ്കൾക്ക് ആദ്യം പ്രതികരിക്കാനുള്ളത് ഒന്ന് ഈ പുസ്തകം ഞാൻ കണ്ടിട്ടില്ല വായിച്ചിട്ടുമില്ല മുമ്പ് നമ്മുടെ സഹപാനലിസ്റ്റ് ജയേന്ദ്രൻ പറയുന്നത് പോലെ നമ്മൾ ഒരിക്കൽ ഇരുന്നിരുന്നു ഈ വിഷയം ചർച്ച ചെയ്യാൻ അന്ന് കണ്ണൂരിലെ ഒരു പ്രാദേശിക ചാനലിന് ജയരാജൻ കൊടുത്ത അഭിമുഖം അഭിമുഖമുണ്ടെങ്കിൽ അപ്പോൾ അതിൽ ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ജയരാജൻ പറഞ്ഞ വാക്കുകൾ നമ്മൾ കേട്ടിരുന്നു അതിനെ അടിസ്ഥാനമാക്കിയിരുന്നു അന്നത്തെ നമ്മളെ ചർച്ച അപ്പോൾ ഇതിൽ ജയരാജൻ പ്രയോഗിച്ച ചില വാക്കുകളുണ്ട് അത് സാധാരണ സംഘപരിവാർ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ജയരാജൻ ഉപയോഗിച്ച് സാധാരണ കമ്മ്യൂണിസ്റ്റുകാർ അത്തരം വാക്കുകൾ ഉപയോഗിക്കാറില്ല നമുക്കറിയാം സംഘപരിവാറിനെ പിന്തുണക്കുന്ന ഈ നുണപ്രചരണം നടത്താനായി കുറേ യൂട്യൂബർമാർ നമ്മളെ നാട്ടിലിറങ്ങിയിട്ടുണ്ട് ആ യൂട്യൂബർമാർ ദിവസവും വൈകുന്നേരം വിളിച്ചു പറയുന്ന ഈ വർഗീയതയിൽ എപ്പോഴും പറയുന്ന വാക്കാണ് റാഡിക്കൽ ഇസ്ലാം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നാൽ മറ്റും അതേ വിഭാഗങ്ങളെക്കുറിച്ച് അങ്ങനെ പ്രയോഗം അവർ നടത്താറില്ല റാഡിക്കൽ ക്രിസ്ത്യാനി എന്നോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഹിന്ദു എന്നോ ഇതൊന്നും ഉപയോഗിക്കാറില്ല അപ്പോൾ ജയരാജനെ പോലുള്ളൊരു കമ്മ്യൂണിസ്റ്റുകാരൻ ഈ രാജ്യത്തിലെ സംഘപരിവാർ മുസ്ലിം സമുദായത്തിനെ വിവിധ കമ്പാർട്ട്മെൻറ്റുകളിലാക്കി ഈ കോട്ടും വിമർശനം നടത്തുന്നവരുടെ കൂട്ടത്തിലേക്ക് കം സി പി എമ്മിന്തിൽ നിന്നും ജയരാജനെ പോലുള്ളൊരു മുതിർന്ന നേതാവ് വരുന്നു എന്നത് ആശങ്കപ്പെടേണ്ട കാര്യമാണ് അതാണ് ആ വിഷയത്തെക്കുറിച്ച് പറയാറുള്ളത് പിന്നെ ജമായത്ത് ഇസ്ലാമി ജമായത്ത് ഇസ്ലാമിയെക്കുറിച്ച് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പത് വരെ വളരെ നല്ല അഭിപ്രായം ഉണ്ടായിരുന്നവർ നീണ്ട മുപ്പത് വർഷം ജമായത്ത് ഇസ്ലാമിയുമായി ഏറ്റവും അടുത്തു വന്നുള്ളവരാണ് ജമായത്ത് ഇസ്ലാമിയുടെ മുഴുവൻ വോട്ടും ഇടതുപക്ഷം മുന്നണിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് വരെ കൊണ്ടുപോയത് ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഈ പുസ്തകത്തിൻ്റെ അവതാര അവതാരിക എഴുതിയ സഹാവ് പാലുളി മുഹമ്മദൂട്ടിയും ഈ രണ്ട് പേർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട് ഇന്നിപ്പോൾ അവർ ജമായത്ത് ഇസ്ലാമിയെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായങ്ങൾ വെച്ച് നോക്കിയാൽ അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായ സമയത്ത് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആരാണ് പിണറായി വിജയൻ നമുക്കറിയുള്ളൂ പാർട്ടി ഭരണമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എം നാട് ഭരിക്കുമ്പോൾ സത്യത്തിൽ മുഖ്യമന്ത്രിയേക്കാൾ മേലെയാണ് പാർട്ടി സെക്രട്ടറി ഏത് നിയമനങ്ങളും എന്ത് കാര്യവും പാർട്ടി സെക്രട്ടറിയിലൂടെ അല്ലാതെ പോവില്ല ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന വസ്തു അന്ന് പാഠക പുസ്തക ഉണ്ട് അങ്ങേയറ്റം ഒരു ദൈക്ഷണീയവും ഭൗതികവുമായ വളരെ പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് പാഠകപുസ്തക കമ്മിറ്റി ഈ പാഠപുസ്തക കമ്മിറ്റിയിൽ ഈ പിണറായി വിജയൻ ഈ അച്യുതാനന്ദൻ സർക്കാരിന് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി ര ഒന്നല്ല രണ്ട് ജമായത്തെ ഇസ്ലാമിക്കാരുടെ പേരാണ് കൊടുത്തത് മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതലുള്ള അങ്ങ് കയറി തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങളും ഇന്ന് പാലുളി അവതാരികയിൽ പാടിപ്പോഴേത്തുന്ന സമസ്തയെക്കുറിച്ച് പറയുന്നു ഈ സമസ്ത തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങളുള്ള മെയിൻ സ്ട്രീമിൽ പ്രവർത്തിക്കുന്ന സമസ്തയിൽ നിന്ന് ഒരു അംഗത്തെടുക്കാതെ ഈ ഇവർ അപകടകാരികളെന്ന് പറയുന്ന ജമായത്തിൽ നിന്നും രണ്ട് പ്രതിനിധിയാണ് ആ ഗവൺമെൻറ് എടുത്തത് അത് പാർട്ടി സെക്രട്ടറി പിണറായി വിജയനാണ് ആ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയാണ് ഇന്ന് വന്നിങ്ങനെ പറയുന്നത് ഇനി അടുത്ത കാര്യം സച്ചാർ കമ്മീഷൻ വന്നു സച്ചാർ ശുപാർശകൾ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും നടപ്പാക്കണമെന്ന് കേന്ദ്രത്തിൻ്റെ സർക്കുലർ വന്നു അതിൻ്റെ ഫണ്ടും വന്നു ഇന്ത്യയിൽ ബി ജെ പി ഭരിക്കുന്ന സ്റ്റേറ്റുകളടക്കം ആ ഫണ്ട് ഉപയോഗിച്ച് ആ സ്റ്റേറ്റിലെ ദരിദ്രരായ മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിന് വേണി ചെലവഴിച്ചു എന്നാൽ കേരളം എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന അച്യുതാനന്ദ ഭരിക്കുന്ന പിണറായി വിജയൻ സെക്രട്ടറി ആയിരിക്കുന്ന ഈ കേരളം എന്ന സ്റ്റേറ്റ് എന്താ ചെയ്തു അറിയോ ആ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് കേരളത്തിൽ നടപ്പാക്കണമോ വേണ്ടയോ നടപ്പാക്കുകയാണെങ്കിൽ എങ്ങനെ അതിനെക്കുറിച്ച് ആലോചിക്കാൻ പാലൊളി കമ്മിറ്റി എന്നൊരു കമ്മിറ്റി വെച്ചു എന്നിട്ട് ആ പാലൊളി കമ്മിറ്റിയിലേക്ക് ബഹുമാനപ്പെട്ട ഫസൽ ഗഫൂർ കൂടെ ഇരിക്കുന്നുണ്ട് അദ്ദേഹം ആ കമ്മിറ്റിയിലങ്ങ ആ പാലൊളി കമ്മിറ്റിയിലും ഈ ജമായത്ത് ഇസ്ലാമിയെടുത്ത് ഞങ്ങൾ ആരും എടുത്തിട്ടില്ല സമസ്ത എടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് യെസ് യെസ് അപ്പോൾ ഇവിടെ ഇപ്പോൾ നയം ഇവിടെ ഇപ്പൊ ഞാനൊരു ലീഗിന്റെ പ്രതിനിധിയാണ് ഞാനിപ്പോൾ എന്താ ഇപ്പൊ നിങ്ങളോട് പറയാം ഇവർ നില നിലപാടുകൾ മാറ്റിക്കൊണ്ടേയിരിക്കുന്നു ഇതില് രണ്ടായിരത്തി പത്തൊമ്പത് വരെ സ്വീകരിച്ച സമീപനം തെറ്റാണെന്ന് ആദ്യം ഇവർ വ്യക്താക്കണം എന്നിട്ടാണ് പുതിയത് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഇവർ ചെയ്ത അവിടെ നിൽക്കുന്നുണ്ട് ഇതൊന്നും അവരെന്ത്യില്ല ഗിനേജ് ഇല്ല പുതിയ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ നാം ഏത് വിശ്വസിക്കണം ഒരു നിലപാട് എന്ന് പറഞ്ഞാൽ ആ നിലപാട് പോയ നിലപാട് തെറ്റാണ് ശരി ഇപ്പം പറഞ്ഞാണ് ശരി പക്ഷേ അക്കാലത്തെ നിലപാടൊന്നും തെറ്റാന്ന് എവിടെയും പറയുന്നില്ല ഇപ്പൊ പുതിയ നിലപാട് ഒരു മനുഷ്യന്മാർ ഇതിൽ ഏത് വിശ്വസിക്കണം ഇതാണ് ഇവിടെ ചോദ്യം മുസ്ലിം ലീഗിനെ കുറിച്ച് ധാരാളം ഓഡിറ്റ് ചെയ്യപ്പെട്ട ഒരു പാർട്ടിയാണ് നമുക്ക് നമുക്ക് തുടർ ചർച്ചയിൽ കാര്യങ്ങൾ പറയാം ഡിബേറ്റ് സ്മൃതി